നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും വന്നു ചേരുമെങ്കിലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്നതിനാൽ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും ഏറെക്കുറെ അതിജീവിക്കുവാനിട വരും. മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും ഫലപ്രദമായി തീരുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദം വർദ്ധിക്കുമെങ്കിലും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനത്താൽ ഏറെക്കുറെ ഏതൊരു കാര്യവും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനോ അതിജീവിക്കുവാനോ ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ ഫലപ്രാപ്തി നേടും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. രാജകീയ പദവിയോടുകൂടിയിട്ടുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ള കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടയുണ്ട്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. ഒരുപക്ഷെ സാമ്പത്തിക ആവശ്യത്തിന് ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. പിതാവിന് അസുഖം വർദ്ധിക്കുവാനിടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. വ്യവസായ പുരോഗതി കൈവന്നു ചേരുമെങ്കിലും വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി മാനസിക സംഘർഷം ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാനിട വരുമെങ്കിലും മാസത്തിൻ്റെ പകുതി മുതൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ഔദ്യോഗിക ചുമതലകൾ മാസത്തിൻ്റെ പകുതി മുതൽ വർദ്ധിക്കും. മേലധികാരി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുമെങ്കിലും ഒരുപക്ഷെ ഔദ്യോഗിക ചുമതലകളാൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധയേൽക്കാതെ സൂക്ഷിക്കണം. സന്ധി സംഭാഷണത്തിൽ പരാജയം അനുഭവപ്പെടുവാനിടയുണ്ട്. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനും സാധ്യത കാണുന്നു. ചതയ നക്ഷത്രക്കാരുടെ ഈ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.